മനസ്സിന്റെ വിഷപ്പാണ് മലയാളികൾ ഇന്ന് നേരിടുന്ന പ്രധാന പ്രശ്നമെന്ന് സാഹിത്യകാരൻ എം മുകുന്ദൻ. പ്രേമരാജൻ കാനയുടെ കവിതാ സമാഹാരം പോസിറ്റീവ് പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയറിന്റെ വിഷപ്പ് ഭക്ഷണം കഴിച്ചാൽ മാറുമെങ്കിലും മനസ്സിന്റെ വിഷപ്പ് അങ്ങനെയല്ല. മലയാളികൾ നേരിടുന്ന പ്രധാന പ്രശ്നം മനസ്സിന്റെ വിഷപ്പാണെന്നും എം മുകുന്ദൻ പറഞ്ഞു. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ, ലഹരി, ഫാസിസം ഇവയെല്ലാം കേരളം നേരിടുന്ന പ്രശ്നങ്ങളാണ്. മലയാളി നേരത്തെ ഒരു മനുഷ്യനായിരുന്നുവെങ്കിൽ ഇപ്പോൾ ജാതി, മതം എന്നിവയെല്ലാം കാരണം വിഭജിക്കപ്പെടുകയാണ്. മലയാളികൾ ഒരു കാലത്ത് പൊരുതി പരാജയപ്പെടുത്തിയ പല കാര്യങ്ങളും ഇപ്പോൾ തിരിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും സ്വപ്നങ്ങളും ആവിഷ്കരിക്കുന്നവരാണ് എഴുത്തുകാർ. അതുകൊണ്ടാണ് എഴുത്തുകാർ അനശ്വരന്മാരാകുന്നതെന്നും എം മുകുന്ദൻ പറഞ്ഞു. സമൂഹത്തിൻ്റെ വേദനയാണ് എഴുത്തുകാരെ സൃഷ്ടിക്കുന്നത്. സമൂഹത്തിന് വേദനയില്ലെങ്കിൽ സമൂഹത്തിന് എഴുത്തുകാരെ ആവശ്യമില്ല, എഴുത്തുകാർ ഉണ്ടാവുകയുമില്ല. അപ്പം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് അസ്വസ്ഥതകളുണ്ട്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്, കഷ്ടപ്പെടുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. സ്ത്രീകളും കുട്ടികൾക്കും നേരെയുള്ള അക്രമങ്ങളാണ് നമ്മൾ എല്ലായിടത്തും കാണുന്നത്. അത് നമ്മൾക്ക് ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചിട്ട് നമ്മുടെ നാട്ടിൽ സ്ത്രീ ശാക്തീകരണം നടക്കുന്നൊരു കാലമാണിത്. വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ ടി ഐ മധുസൂദനൻ എം എൽ എ പുസ്തകം ഏറ്റുവാങ്ങി. പെരിങ്ങോം സി ആർ പി എഫ് ഡി ഐ ജി പി പി പോളി മുഖ്യാതിഥിയായി. പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ അധ്യക്ഷനായി. വത്സൻ പനോളി, പി ദാമോദരൻ മാസ്റ്റർ, സി സത്യബാലൻ, പ്രേമ സുരേഷ്, കെ ബി ബാലകൃഷ്ണൻ, സി ബി ഗീത ടീച്ചർ, കെ സി രാജൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.